ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് പ്രകടന പത്രിക പുറത്തിറക്കി. AICC ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ രാഹുൽഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കളാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. UPയിൽ 20 ലക്ഷം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് പ്രധാന വാഗ്ദാനം. തൊഴിൽ കലണ്ടർ, പിന്നോക്ക വിഭാഗങ്ങൾക്ക് സ്കോളർഷിപ്പ് എന്നിവയും പ്രകടന പത്രികയിലുണ്ട്. ഉത്തർപ്രദേശിന്റെ മാറ്റമാണ് കോൺഗ്രസ് ലക്ഷ്യം വയ്ക്കുന്നതെന്ന് രാഹുൽഗാന്ധി പറഞ്ഞു. ആർ രാധാകൃഷ്ണൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ആർ രാധാകൃഷ്ണൻ 7ൽ നിന്ന് അധിക ദൂരം മുന്നോട്ട് പോകണമെന്ന ലക്ഷ്യം മുന്നിലുണ്ട്. മാർഗം അത്ര എളുപ്പമല്ലെങ്കിലും എന്തൊക്കെയാണ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ? മാർഗത്തെ പ്രാപിക്കുക എന്ന ലക്ഷ്യത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇന്ന് അവരുടെ പ്രകടന പത്രിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ കോൺഗ്രസിന് നിരത്താൻ ഈ പ്രകടന പത്രികയിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തകരുടെയും ജനങ്ങളുടെയും അഭിപ്രായം സ്വരൂപിച്ചുകൊണ്ടാണ് ഈ പ്രകടന പത്രിക തയ്യാറാക്കിയത് എന്നാണ് കോൺഗ്രസ് അവകാശപ്പെടുന്നത്. 20 ലക്ഷം തൊഴിൽ സൃഷ്ടിക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാന വാഗ്ദാനമായി നമുക്ക് ഈ പ്രകടന പത്രികയിൽ കാണാൻ സാധിക്കുന്നത്. ഒപ്പം ആഭ്യന്തര സമാധാന രംഗത്ത് ഉത്തർപ്രദേശിന്റെ മുഖഛായ മാറ്റും, പിന്നാക്ക വിഭാഗങ്ങൾക്കും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പദ്ധതികൾ, ഒപ്പം ഈ പട്ടിണി നിർമ്മാർജ്ജനം, ക്ഷേമ പദ്ധതികൾ അടക്കമുള്ളവയും ഈ പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് നിരത്തിയിരിക്കുന്നു. തൊഴിൽ കലണ്ടറാണ് ശ്രദ്ധേയമായിട്ടുള്ള മറ്റൊരു കാഴ്ച. കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ അടിസ്ഥാന ആശയങ്ങളുടെ ഭാഗമായിട്ടുള്ള ന്യായ് ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ മൂല്യങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിർദ്ദേശങ്ങളാണ് ഈ പ്രകടന പത്രികയുടെ ഭാഗമായി ഇന്ന് ഈ പ്രകടന പത്രികയിൽ കോൺഗ്രസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും പങ്കെടുത്ത ചടങ്ങിൽ വെച്ചാണ് ഈ പ്രകടന പത്രിക പ്രകാശനം ചെയ്തത്. ഓക്കെ, ആർ രാധാകൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.